നോമ്പുകാല ചിന്തകൾ. 23-ാം ദിവസം. ഏതാണ് ഏറ്റവും പൂർണമായ പ്രാർത്ഥന? എല്ലാ മതങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ മനുഷ്യനെ പഠിപ്പിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾ നമ്മെക്കാൾ കൂടുതലായി അറിയുന്ന ദൈവം തന്നെ നമ്മെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുവെങ്കിൽ അതായിരിക്കും ഏറ്റവും പൂർണമായ പ്രാർത്ഥന. ദൈവപുത്രനായ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യനായി അവതരിച്ചപ്പോൾ മനുഷ്യനെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഈശോ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ 7 യാചനകളാണ് ഉള്ളത്. അവയിൽ ആദ്യത്തെ 3 യാചനകൾ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നീ യാചനകൾ നമ്മുടെ ജീവിതത്തെ ദൈവവുമായി നേരിട്ട് ബന്ധപ്പെടുത്തുന്നവയാണ്. കൂടുതൽ ദൈവസ്പർശിയായ ആദ്യത്തെ ഈ 3 നമ്മെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് അടുപ്പിക്കുന്നു. പിന്നീടുള്ള 4 യാചനകൾ, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്നീ 4 യാചനകൾ മനുഷ്യരായ നമ്മുടെ ആവശ്യങ്ങൾ നടത്തിത്തരുവാൻ നാം ദൈവത്തോട് നടത്തുന്ന അപേക്ഷയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയാണ് യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച ഏക പ്രാർത്ഥന. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയെ കർത്തൃപ്രാർത്ഥന എന്ന് വിളിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ഈ ലോകജീവിതവും നിത്യജീവിതവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ തോമസ് അക്വീനാസ് ഈ പ്രാർത്ഥനയെ ഏറ്റവും പൂർണമായ പ്രാർത്ഥന എന്ന് വിളിക്കുന്നു. അത് സുവിശേഷം മുഴുവൻ്റെയും സംഗ്രഹമാണെന്ന് സഭാപിതാവായ തെർത്തുല്യൻ പഠിപ്പിക്കുന്നു. കാർത്തേജിലെ വിശുദ്ധ സിപ്രിയാൻ ഇപ്രകാരം പറയുന്നു: ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഗുരുവായ ദൈവം തന്നെ നമ്മെ പഠിപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ പ്രാർത്ഥന കൊണ്ട് തന്നെ അവിടുത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയെ അവിടുത്തെ ചെവികളിലേക്ക് നാം എത്തിക്കുമ്പോൾ അത് ഗാഢവും തീവ്രവുമായ പ്രാർത്ഥനയായിരിക്കും. ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ പിതാവ് വീണ്ടും തൻ്റെ പുത്രൻ്റെ വാക്കുകൾ തിരിച്ചറിയാൻ ഇടയാകട്ടെ. അതിനാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ഒരു പ്രാർത്ഥനയേക്കാൾ കൂടിയ ഒന്നാണ്. മനുഷ്യനെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ അവിടുത്തെ വാക്കുകളിൽ കൂടി മനുഷ്യനെ നേരിട്ട് പഠിപ്പിച്ച ഒരേ ഒരു പ്രാർത്ഥനയെ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. അത് ഈ പ്രാർത്ഥനയാണ്. ആദിമ ക്രൈസ്തവർ ഏറ്റവും പ്രാധാന്യത്തോടെ ചൊല്ലിയിരുന്ന ഈ പ്രാർത്ഥന അലസമായി ചൊല്ലാതെ ഇന്ന് മുതൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും തീർച്ചയായും നവീകരിക്കും.